ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ റെസിപ്പിയുടെ വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഏട്ടൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, അവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, രണ്ട് ദിവസമായി കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലെ അടപ്പിലും അതുപോലെ കുക്കറിലും ഒക്കെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതിൽ കറി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇടിച്ചക്കയുടെ കഷ്ണത ഇതുപോലെയാണ് ഞങ്ങൾ മുറിച്ചിട്ടുള്ളത് കേട്ടോ, വട്ടത്തിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ വർഷം ചക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. ഇടിച്ചക്ക ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ. ഇപ്പം ഞങ്ങളെ ഇവിടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ ചക്ക കേട്ടോ. ഞങ്ങളെ പ്ലാവിമ്മലൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടില്ല. ഇത് ഏട്ടൻ്റെ വീട്ടിലുള്ള പ്ലാവിലുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രണ്ട് ദിവസം മുന്നേ പോയ സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വെക്കണുള്ളൂ കേട്ടോ. രണ്ട് വിസിൽ ആവണില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്യണുണ്ട്. പിന്നെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര വെന്താൽ തന്നെ അത് ഒരുപാട് വേവിച്ചിട്ട് എടുക്കുക ഒന്നല്ല ചെയ്യണത്. ഇനി ഞാൻ ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് കുക്കറിൽ നിന്ന് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മളെ ഇടിക്കുന്ന ഇതുണ്ടല്ലോ, എന്താ പറയുക, ചെറിയ നമ്മൾ ചതക്കുന്ന കല്ലുണ്ടല്ലോ, അത് ഇവിടെ ഉള്ളത് സ്റ്റീലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഒന്നെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അരഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യണത് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവുകയില്ല, നമുക്ക് പാകത്തിനനുസരിച്ച് നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ കുക്കറിൽ വെച്ചിട്ട് തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണി കഴിഞ്ഞ് അതൊന്ന് വേഗം റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇത് വെള്ളമൊന്നും അധികം വറ്റിയിട്ടില്ലല്ലോ, അത് കാരണം ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊന്ന് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഇങ്ങനെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് വറുത്തിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട്, പിന്നെ ഞാൻ നേരത്തെ തന്നെ കറിവേപ്പില പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തൊടിയിലുള്ള കറിവേപ്പില തന്നെ ഏട്ടങ്ങനെ പറിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊന്ന് അരിമണി കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് അരിമണി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ കഴിഞ്ഞതും വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അരിമണിയൊക്കെ പൊട്ടി വന്ന സമയത്ത് ഞാനതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് മുളകൊക്കെ ഒന്ന് കളറ് മാറി വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇടിച്ചക്ക ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ദേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പല രീതിയിലും ചെയ്യാമല്ലോ. മുതിരൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കുക, അതുപോലെ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം കിട്ടിയതല്ലെന്ന് വിചാരിച്ചിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണ്. പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുതിരയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെ കുരുവൊന്നും തീരെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചെറിയ ഇടിച്ചക്ക തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അപ്പോൾ സുറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനൊന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോൾ ഐസ്ക്രീം ഉണ്ടല്ലോ അതും. പിന്നെ അതുപോലെ
കപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് മഞ്ചാടി കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ചാടിയുടെ സിപ്പപ്പ് ഉണ്ടല്ലോ, അത് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും പീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സുർക്കിയും ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണതുണ്ടല്ലോ, അപ്പോൾ അതാണത്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമായി, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ചെടിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തുള്ള എൻ്റെ ക്യാമറാമാൻ മനുവാണ്. അപ്പോൾ അതാണ് ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ അപ്പോൾ ആ സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളോടൊന്ന് എടുത്തരാൻ പറഞ്ഞപ്പോൾ ആൾ എടുത്തരും ചെയ്തു. അപ്പോൾ അതേ അതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് കളയാനാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഉള്ള ചെടിക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിവിടെ ഒരു ഞാനിപ്പോൾ നനയ്ക്കുന്ന സ്ഥലത്തൊരു റോസാ ചെടി ഉണ്ട് കേട്ടോ, അതൊന്ന് തെഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് പച്ചക്കറി നമ്മൾ മുന്നേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, പയറും അതുപോലെ പിന്നെ പേരറിയാത്ത കുറച്ച് വിത്തുകളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും കൂടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. രാവിലെ ആവണ സമയത്ത് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കഴിയുമ്പോഴേക്ക് വെയിലൊക്കെ വന്ന് ചൂടാവണമൊക്കെ ഉള്ളൂട്ടോ. അപ്പോൾ വൈകുന്നേരമാണല്ലോ നമ്മൾ നനച്ചു കൊടുക്കാനൊക്കെ നല്ല ടൈം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ കുമ്പളങ്ങയുടെ വിത്ത് ഇവിടെ മനുവിൻ്റെ അടുത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് മനു ഇവിടെ ഈ മുരിങ്ങയുടെ അടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുളച്ചത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നില്ല, കാരണം ഞാനല്ല നനയ്ക്കാൻ വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഏട്ടനോ മനുവോ ഒക്കെയാണ് നനയ്ക്കാൻ വരാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പറ്റിയപ്പോൾ ഞാൻ അങ്ങനെ നനയ്ക്കാൻ വന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് കേട്ടോ. ഇവിടെ മുരിങ്ങയുടെ അടുത്ത് കുമ്പളങ്ങയുടെ തൈ, കുമ്പളങ്ങയാണോ അതോ ഇനി മത്തനാണോ എന്നറിയില്ല, അത് മുളച്ച് വരുന്നുണ്ട് എന്തായാലും. അപ്പം ഏതായാലും നമ്മളത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, അപ്പോൾ ഏതായാലും ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കൂടുതലൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊരു ചെറുനാരങ്ങയുടെ തൈയാണ് കുഴിച്ചിട്ടിട്ടുള്ളത്, അപ്പോൾ അത് പഞ്ചായത്തു നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പൂസിനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിനെ ഞെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വറുത്തിടുന്നതിലേക്കല്ലേ ഈ മുളക് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വേഗം പൂപ്പൽ വരുന്നുണ്ട്. നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു പുക പോലെ നമ്മളത് പൊട്ടിക്കുമ്പോൾ പാറിപ്പോവും. അപ്പോൾ അത് പൂപ്പൽ വരികയാണല്ലോ അതിൽ. അപ്പോൾ അത് കാരണം ഞാനതൊന്ന് വറുത്തിട്ടാണ് എടുത്ത് വയ്ക്കാറുള്ളത്. നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും കൂടെ ഞാൻ വറുത്തിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഞെട്ടി ഉപയോഗിക്കാറില്ല കേട്ടോ, ഞെട്ടി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ബാക്കിയുള്ളത് പൊടിച്ചിട്ട് നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു, ഒരു കുപ്പിയിൽ വറുത്തിടാനുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുതിര ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുതിരയും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. മുതിര വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ടേസ്റ്റാണ്. പിന്നെ വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് കുറഞ്ഞ് കിട്ടും, അധികം ടൈം വേണ്ടി വരില്ല വേവാനെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് വറുത്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുതിര എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റി വെക്കും. പിന്നെ അതിൽ ഉറക്കുത്തൻ എന്ന് പറഞ്ഞ, ഉറക്കുത്തനല്ല, കുറിഞ്ചാത്തൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ചെറിയൊരു പ്രാണി. അപ്പോൾ അത് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അതൊന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് അപ്പൂസ് വന്നത്. അപ്പോൾ ആൾക്ക് ഇളക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചൂടായി തുടങ്ങണേല്ലേ ഉള്ളൂ ചട്ടി. അപ്പോൾ അപ്പൂസിനെ കൊണ്ടൊന്ന് ഇളക്കി കൊടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ആളത് ഓഫ് ചെയ്ത് പോയി. ഇതിപ്പോൾ ഒരാഴ്ചയോളമായി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേട്ടോ. നമ്മളത് വറക്കണം വറക്കണം എന്നിങ്ങനെ വിചാരിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് ഏതായാലും ഇനി നീട്ടാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മൾ വാഴയുടെ ഒരു ഇണിത്തണ്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടെ ഓർത്തിട്ട് ഞാൻ വേഗം വറുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചരവി അതിലൊരു ഉള്ളി ചേർത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഉണക്കമീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്ക മാന്തളാണ്.
അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പുതർന്നതിന് ശേഷം അതും കൂടെ ഒക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഓർത്തത്, ഞാൻ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, വറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു മീൻ ഇങ്ങോട്ട് എടുത്തിട്ട്, അങ്ങനെയല്ല കേട്ടോ, സോറി, കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് വറക്കും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനതിൽ നിന്ന് ഒരു മീനെടുത്ത് കറി ഉണ്ടാക്കി. വേറെ കറി ഇരിക്കുന്നുണ്ട്, അത് കാരണമാണ് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു മീനെടുത്തിട്ട് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പുളിങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഒരു മീനല്ലേ ഉള്ളൂ, നമ്മൾ ഒരുപാട് മീനൊന്നും ഇട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം വരും. ഇതങ്ങനെ വരില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഒന്ന് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തിളയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിവിടെ ഒരു ചട്ടി, മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കൂടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് കഴിഞ്ഞ് മീനിലേക്ക് നമ്മളിനി അരവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത, കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് കേൾക്കുമ്പോഴും അപ്പൂസിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒന്നും പരസ്പരം കാണാത്ത ആൾക്കാരാണ്, എന്നിട്ടും നമ്മളുടെ ഒരു ഫാമിലിയിലുള്ള ആളെ പോലെ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഒരുപാട് ആൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്ന ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഒരുമിച്ചത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ മീനിൻ്റെ ടേസ്റ്റ് കുറവാണ്, ഒരു മീൻ ചേർത്തത് കാരണം അധികം ടേസ്റ്റ് മീനിൻ്റെ ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാനധികം വെള്ളം ഒഴിക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴേക്കും നമ്മളെ മീനൊക്കെ ഇവിടെ ഇതേ ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മറച്ചിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതിങ്ങനെ കറക്കി കൊടുക്കുന്നുണ്ട് എടുത്തിട്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് മീൻ കഴിക്കുന്ന സ്വഭാവം ഒന്നും ആർക്കും ഇല്ല കേട്ടോ. കുറച്ച് അത് എല്ലാ സമയത്തും കിട്ടിയ സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളെ മീനൊക്കെ ഒന്ന് മറച്ചിടുന്നുണ്ട്. ഞാനിതിലേക്ക് അരവ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ കുറച്ച് രാവിലെ ഉണ്ടാക്കി ചമ്മന്തി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീനിൽ നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സാധാ മുളക് പൊടി ഇടേക്കാളും നല്ല ടേസ്റ്റാണ് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ, പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.